പിന്നെ തെയ്യത്തിൻ്റെ ഇത് അത് എത്രയോ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പിന്നെ ഒന്നാണ് തെയ്യം. തെയ്യം ആരാധന പ്രാകൃത നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ പിന്നെ ഭക്തിപ്രസാരം ഉടലെടുക്കുന്ന തൊട്ടതിൻ്റെ ഈ ഈ ഫോക്കുലറായിട്ടിലെ ഈ തെയ്യത്തിന് പ്രാധാന്യം. അതിനുശേഷം ആ കഥകളി അതുപോലെ പിന്നെ കഥകൾ കലകളൊക്കെ വന്നത് ഡോക്ടർ കെ കെ ഗ്രൂപ്പിനെ പോലുള്ള പണ്ഡിതന്മാരെ അഭിപ്രായപ്പെടുന്നത് വേലൻ വിരയാട്ട് എന്ന് പറയുന്ന സംഘകാലത്തുള്ള ഒരു അനുഷ്ഠാനത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. കാരണം എല്ലാ കാലത്തും ഒരു ട്രൈബൽ സ്വഭാവം, എല്ലാ അനുഷ്ഠാനത്തിനും ഒരു ഗോത്ര സ്വഭാവം. അങ്ങനെ ഗോത്ര സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പ്രേതാരാധന സർപ്പാരാധനയൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇത് ശരിക്കും തുടങ്ങുന്നത്. 35 കോലങ്ങളെന്നാ പറയും, 35 140 കോലങ്ങളെന്നാ പറയാം. അതിൽ പല പല തെയ്യങ്ങളും അതിൽപ്പെട്ടു. കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ ഉത്സവം കടമ്പ് നൃത്തം ബിംബാരാധന അതുപോലുള്ള ആരാധനാ സമ്പ്രദായത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വടക്കേ മലബാറിൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ആരാധന സമ്പ്രദായമാണ് തെയ്യം. ഇപ്പോൾ ബിംബത്തിൻ്റെ മുമ്പിൽ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതേവസരം ഒരു തെയ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭക്തൻ അവൻ ആരാധിക്കുന്ന അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ തെയ്യത്തിലൂടെ ദർശിക്കും. അടിച്ചമർത്തപ്പെട്ട ഒരു കീഴാളരുടെ പ്രതിഷേധത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനമാണ് വാസ്തവത്തിൽ കണ്ണൂർ ജില്ലയിലുള്ള ഉത്തര കേരളത്തിലുള്ള മലബാറിലുള്ള തെയ്യം. എന്ന് പറഞ്ഞാൽ മറ്റ് പിന്നെ ഈ തെയ്യത്തങ്ങൾക്കൊക്കെ മുഖത്ത് എഴുതുക എന്നാ പറയാം, മുത്തപ്പൻ അതല്ല, മുത്തപ്പനെ ഒപ്പിക്കുക എന്ന് പറയാം. മുഖത്ത് ഒപ്പിക്കുക, മുഖത്ത് എഴുത്തല്ല, മുഖത്ത് ഒപ്പിക്കലാണ്. ദേവൻ ഏറ്റവും വലുത് ഭീകര രംഗങ്ങൾക്ക് ഭീകരത സൃഷ്ടിക്കാൻ വേണ്ടി ദേവന് ചുവപ്പിൻ്റെ കൂടുതൽ ചുവപ്പും പച്ചയും. പച്ച എന്ന് പറഞ്ഞാൽ ചുവപ്പ് എന്ന് പറഞ്ഞ രൗദ്രഭാവവും, പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗമ്യഭാവവും. മുത്തപ്പനെ വെള്ളി സ്വർണം അങ്ങനെയുള്ള കിരീടം പൂവൊക്കെ കണ്ടില്ലേ, അത് മരത്തിൻ്റെ ഉണ്ട്. അതിപ്പം മുടികളൊക്കെ മരത്തിൻ്റെ ഇത്തിരി വെള്ളി സ്വർണങ്ങൾ ചീരക്കുന്നതാണ്. മലയാർക്കല ചില മലമെന്ന് കുന്നത്തുറുപ്പാടി മലയുടെ മേലെയാണ് മുത്തപ്പൻ ആറുള്ള സ്ഥലം. അവിടെ നിന്ന് മുത്തപ്പനെ ആവാസിച്ച് ഇവിടുത്തെ കൊണ്ടെല്ലാം ആ കൊണ്ടെല്ലാം മുത്തപ്പൻ്റെ കെട്ടുന്ന ആൾ പിന്നെ ചുവന്ന വസ്ത്രം ധരിച്ച് മൂലമന്ത്രത്തോട് കൂടി ദൈവത്തിന് ഇവിടെ കൊണ്ടെല്ലാം. അങ്ങനെ അരി കൊണ്ട് അരച്ചുണ്ടാക്കുന്ന കൂട്ട്, അരി അരച്ചുണ്ടാക്കുന്ന നമ്മൾ ദോശ കൂടാൻ വെക്കുന്ന മാവില്ല, അതുപോലെ അരി അരച്ചെടുത്തിട്ട് ഉണക്കലരി അരച്ചെടുത്തിട്ട് അരി അധികം തടവുക, ദേവനെ മൊത്തം മുഖത്തും കൈയും എല്ലാം തടവുക. മഞ്ഞൾ അരിച്ചാന്ത് 100 കരി ചെറിയ മുത്തപ്പൻ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ വലിയ മുത്തപ്പനും ഈ ചുണ്ണാമ്പ് വേണം, എൻ്റെ ചുവപ്പ് വർണ്ണം കിട്ടണമെങ്കിൽ ഈ മഞ്ഞളുടെ കൂടെ ചുണ്ണാമ്പ് ചേർത്ത് അപ്പം ചോക്കും, അങ്ങനെയാവും നേശ്വരിലെ ചോക്കും കേട്ടോ. അതാണ് അതിൻ്റെ പിന്നെ വർണ്ണങ്ങൾ. മഷി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ പിന്നെ വിളക്കിൻ്റെ വെളിച്ചെണ്ണ കൂട്ടി അതിലൊരു തിരിയിട്ട് ആ തിരി കത്തിച്ചിട്ട് ഒരു ഒരു ഊട് നല്ല വൃത്തിയായി തുടച്ച് വെച്ച് ഒരു വെളിച്ചെണ്ണ തടി ഊട് കമിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ അതിന് വേണ്ടുന്ന മഷി ഉണ്ടാക്കുക. മറ്റേ കൺമഷിയോ അങ്ങനെയുള്ള ഇതൊന്നും ഉപയോഗിക്കില്ല, അതിന് പ്രത്യേക നാടൻ മഷികൾ ഉപയോഗിക്കും. ഞങ്ങൾ മുത്തപ്പനെ വിളിച്ചാലേ വിടാൻ മുത്തം വരും, അതുപോലെ തന്നെ തിരിച്ചയക്കും വേണം. കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കണം. പിന്നെ മൂലമന്ത്രങ്ങൾ അത് ഉപദേശ രൂപത്തിൽ ഗുരുനാഥനിൽ നിന്ന് പഠിക്കണം. കലാശങ്ങൾ ചവിട്ടിച്ച്
തുള്ളി പഠിക്കണം. അതിനേക്കാൾ ഉപരി കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ പിന്നെ സീനിയറായിട്ടിലെ ആൾക്കാർ തെയ്യം കിട്ടുമ്പോൾ അവരെ കൂടെ നിന്ന് ഹെൽപ്പേഴ്സിന് നിന്നിട്ടും കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കലാണ് ഏറ്റവും വലിയ പ്രധാനം. കെട്ടുമ്പോൾ ആടുത്ത കർമ്മകൾ ഒരു ദീപം തരും. ദൈവത്തിൻ്റെ ശ്രുതിയും ചൊല്ലി നമ്മൾ അഗ്നിയെ തൊട്ട് തലയിൽ വെക്കും. ആ അഗ്നി ദൈവത്തിൽ നിന്ന് ഒഴിഞ്ഞെടുക്കുന്ന ദീപമായിട്ട് നമ്മൾ കരുതപ്പെടുന്നു. അതിൻ്റെ അകത്തു നിന്ന് ഒരു എനർജി നമ്മുടെ ശരീരത്തേക്ക്. ഇത് സ്തുതിക്കുകയും പാടുകയും ചെയ്യുന്ന സമയത്ത് ഇതങ്ങനെ വലിയ ഇപ്പം ആവും വല്ല അങ്ങനെ ആയി വരുന്നു എന്നുള്ളൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുകയാണ്. സജഷൻസ്, സൈക്കോളജി സജഷൻ എന്ന് പറയും. ആ ഏകാഗ്ര ചിന്ത ദേവനിലേക്ക് മാത്രം, ഞങ്ങൾക്ക് ഞങ്ങളെ ചിന്ത ഇപ്പം പിന്നെ അതിലേക്ക് മാത്രം, ദേവനിലേക്ക് മാത്രം. മറ്റേ നമ്മൾ മറ്റേ കുടുംബമുണ്ട്, മറ്റുള്ളുണ്ട്, മക്കളുണ്ട്, മറ്റുള്ള അങ്ങനെ ആ ഒരു ചിന്ത ഉണ്ടാവില്ല. നമ്മൾ കോലസ്വരൂ കോലത്തിലായി കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചൈതന്യങ്ങളുടെ കഴിഞ്ഞാൽ മറ്റവർക്ക് അനുഗ്രഹം കൊടുക്കും. ആ അനുഗ്രഹം കൊടുക്കും. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ചില സമയം ഞങ്ങൾ പറഞ്ഞാൽ ആ ദേവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് പറയാൻ കറക്റ്റ് ആയിരിക്കും. മിനിറ്റ്സ് ബൈ മിനിറ്റ്സ് വി ആർ റീച്ചിങ് ദി ഓർ അറ്റൈനിങ് ദി പൊസിഷൻ ആസ് ഗോഡ്. അങ്ങനെ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇപ്പോൾ. അപ്പോൾ ഇത് പോകുന്നതനുസരിച്ചിട്ട് ആളുകളും മാറും. ആ ഒരു ഒരു ഒറാക്കിളായിട്ട് ഉണ്ടാവുന്നത്, ഒരു വളരെ മാജിക്കലായി നമുക്ക് വരുന്നത് ഇതിൻ്റെ ഡ്രമ്മിങ്ങിൻ്റെ അന്തരീക്ഷത്തിൻ്റെ പിന്നെ ആളുകളുടെ ബിഹേവിയർ. ആദ്യകാലത്ത് മലബാർ ഏരിയയിൽ നിന്ന് മാത്രം വന്ന ഭക്തജനങ്ങൾ ഇപ്പോൾ തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും മദ്രാസിൽ നിന്നും കർണാടകത്തിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും പോലും ഇപ്പോൾ ഇവിടെ ജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. നമ്മളെ എല്ലാ തരത്തിലും രക്ഷിക്കും എന്നൊരു തോന്നലുണ്ട് എനിക്ക്. എല്ലാ തരത്തിലും നമ്മളെ മനസ്സിൽ കാണുന്ന ആവശ്യങ്ങൾ മുത്തപ്പൻ നടത്തി തരുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെ മുത്തപ്പനെ കണ്ടപ്പോൾ പോലും ആ ഒരു വേഷവും അലങ്കാരം എല്ലാം കാണുമ്പോൾ ഒരു ചെറിയ ഭീതി മനസ്സിലുണ്ട്. എന്താ പറയണ്ടേ, എന്താ പ്രാർത്ഥിക്കണ്ടേ എന്നൊന്നും അറിയാൻ വയ്യ. എല്ലാം മറക്കുന്നു, എല്ലാം മറക്കാൻ നേരം ഭാര്യയും കുട്ടികളും മറക്കാന്നുള്ളതല്ല, പക്ഷെ നല്ലൊരു അനുഭൂതി മനസ്സിന് കിട്ടുന്നുണ്ട്. സത്യമാണു ദൈവം, നിത്യമാണു ദൈവം, ചിത്തധാരിൽ ആനന്ദിക്കും ആനന്ദ സ്വരൂപൻ എന്ന് പറഞ്ഞാൽ ഇത് സോഷ്യൽ റിയലൈസേഷനാണ്, സോഷ്യൽ കൗൺസിലിംഗ്. തെയ്യം എന്ന് പറയുന്നത് ദേ ആർ എ ഗുഡ് കൗൺസിലേഴ്സ്. They are finding the problem of the devotees and they are advising to solve their problems. It is a psycho-counseling effort. ാണ് സർപ്പത്താൻമാരും കൊല്ലത്ത് നീലിയാറുകൊണ്ട് മറക്കാതെ പ്രാർത്ഥിച്ചു.